രാവിലെ 10 മണിയായെന്ന് അറിയിച്ച് മുറ്റത്ത് പുഞ്ചിരി വിടർത്തുന്ന ടേബിൾ റോസ് എന്ന 10 മണി പൂക്കളുടെ അപൂർവ ശേഖരവുമായി 8-ാം തരക്കാരി ചെറുപുഴ തവളക്കുണ്ടിലെ സരയു. ഏകദേശം 90-ലധികം 10 മണി പൂക്കളുടെ ശേഖരമാണ് സരയുവിന് സ്വന്തമായിട്ടുള്ളത്. ലോക്ക്ഡൌൺ കാലത്ത് ചെടികളോടുള്ള താല്പര്യം കൊണ്ട് തുടങ്ങിയതാണ് സരയു തന്റെ 10 മണി പൂക്കൃഷി. എന്നാൽ ഇന്ന് ഈ കുടുംബത്തിന്റെ ജീവിതമാർഗം കൂടിയാണിത്. ഏകദേശം 90-ലധികം 10 മണി പൂക്കളുടെ ശേഖരമാണ് സരയുവിന് സ്വന്തമായുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെ പഴയ പാത്രങ്ങളിലും പ്ലാസ്റ്റിക് കൂടുകളിലുമാണ് സരയു തന്റെ പൂക്കൃഷി ചെയ്യുന്നത്. മിക്ക ഇനങ്ങളും തെക്കൻ ജില്ലകളിൽ നിന്നാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തന്റെ കയ്യിലുള്ള ചെടികൾ കൈമാറ്റം ചെയ്തും സരയു 10 മണി ചെടിയുടെ ശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സരയുവിന്റെ തോട്ടം കാണാനും ചെടികൾ വാങ്ങാനുമായി നിരവധി ആളുകൾ ഈ കൊച്ചുമിടുക്കിയെ സമീപിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ചെടികൾ വിൽപ്പന നടത്തി കുടുംബം നോക്കാനുള്ള ചെറിയ വരുമാനം സരയു ഉണ്ടാക്കുന്നുണ്ട്. വാങ്ങിയതാണ് ആദ്യം. അത് പിടിപ്പിച്ചെടുത്ത് കുറച്ചാൾ കഴിഞ്ഞിട്ട് അത് വിൽക്കാന്ന് വിചാരിച്ചിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പൊ എന്റെ കയ്യില് 90-ലധികം കളേഴ്സ് ഉണ്ട്. അതിപ്പം വീട്ടിലേക്ക് വന്നിട്ട് വാങ്ങുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പം ഇത് വെച്ചൊരു വരുമാനം, നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഏകദേശം 1000-ലധികം കളേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരോട് ചോദിച്ചിട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുമൊക്കെയാണ്, പൈസ കൊടുത്തും കൊടുക്കാതെയൊക്കെയാണ് ഞാൻ ഈ കളേഴ്സൊക്കെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയാണ് വരുത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാങ്ങുന്നതും മറ്റ് ജില്ലകളിൽ നിന്നാണ് കൂടുതലായിട്ടും വാങ്ങുന്നത്. 1000-ലധികം കളേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന്റെ വളപ്രയോഗം ഇതൊക്കെ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ആവശ്യക്കാർ വന്നാൽ വിൽപ്പന നടത്താനുള്ള ചെടികളും സരയു സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ ചെടികൾ ചട്ടിയിലാക്കി ഓർഡർ അനുസരിച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. ചെറുപുഴ തവളക്കുണ്ടിലെ കോളംകട സന്തോഷിന്റെ മകളാണ് സരയു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.